പാലക്കാട്ട് കൂടി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് കണ്ട ഇങ്ങനെ ഒരു സാധനം ഒരു വണ്ടിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറക്കുന്നത് കണ്ട്. കുറേ കാടും പള്ളിയും ഒക്കെ കണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ. നോക്കുന്നേരം എന്തോ ഒരു മെഷീനാണ്, എന്തോ കാട് വെട്ടുന്ന മെഷീൻ പോലെ ഒക്കെ തോന്നി കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മെല്ലെ വണ്ടി അവിടെ സൈഡാക്കി എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അതുപോലെ ഒരു പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോണത് കണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്ത് നേരെ പിന്നാലെ നമ്മളും പിടിച്ച് കാണുന്ന വഴിക്ക് ആണ് സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. പാടത്ത് ഇങ്ങനെ ഒരു പുല്ലിങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വാരിട്ടോണം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു നമ്മൾ കണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ ഈ നെല്ല് കൊയ്യുന്ന മെഷീനാണ്. അത് കൊയ്തിട്ട് മെതച്ചിട്ട് പുല്ല് മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളും. മെതച്ചിട്ടുള്ള നെല്ല് അതിൻ്റെ ഉള്ളിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആ വണ്ടി ഒന്ന് നോക്കുക. പോയ സ്ഥലത്തിൻ്റെ അതാ ഇങ്ങനെ കിളികളൊക്കെ ഓടിക്കാൻ വേണ്ടി ഒരു കെണി പോലെ എന്തോ ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കുപ്പി കൊണ്ടൊക്കെ ഇങ്ങനെ എന്തോ കർഷകർ എന്തോ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നോക്കിയപ്പോൾ നല്ല രസമുള്ള സൗണ്ട്, ടിറ്റി ടി നല്ല നേരം കിളികളൊക്കെ പോകാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ വണ്ടി കണ്ട വണ്ടി. അതാ പാടത്ത് നെല്ലിങ്ങനെ കൊയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. അതിങ്ങനെ മുന്നിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കും പുല്ലടക്കും. എന്നിട്ട് ആ മെഷീൻ്റെ ഉള്ളിൽ നിന്ന് മെതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിലൂടെ പുല്ല് മാത്രം പുറത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നെല്ലെല്ലാം കൂടി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്റ്റോർ ആവുകയും ചെയ്യും കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല ലൈനിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോയിരുന്നുണ്ടല്ലേ. ആ എന്താ രസം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഇത് ആദ്യമായിട്ട് കാണുക കേട്ടോ ഒരു സംഭവം. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ പാടവും നെല്ലോ ഒന്നും ഇല്ലല്ലോ. അതാ അടുത്ത ലൈന് വെച്ചു, എല്ലാം അങ്ങനെ വെച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ഇതാ സാധനം ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കൂളായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേപോലെ അതിങ്ങനെ കട്ട് ചെയ്ത് ബാക്കിൽ നിന്ന് നെല്ല് മേതൊക്കെ കഴിഞ്ഞ് നെല്ല് അതിൻ്റെ ഉള്ളിൽ സ്റ്റോറായിട്ട് പുല്ല് മാത്രം പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന വൈക്കോലി നമുക്കിങ്ങനെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് ഒരു ലൈനിൽ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വന്ന് വീഴാട്ട് ചെയ്യുന്നത് സിമ്പിൾ പരിപാടി, ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇത്ര പെട്ടെന്ന് ആ ഒരു ലോഡാവുന്ന കണ്ടത്. ഇപ്പോൾ അത് വരുന്നൊരു ട്രാക്ടർ അവിടെ അങ്ങനെ നിങ്ങനെ സ്റ്റോർ ചെയ്ത് നെല്ലെല്ലാം കൂടി ആ ട്രാക്ടറിലേക്ക് മാറ്റാൻ വേണ്ടി വന്നുണ്ടോ. അപ്പോൾ നമ്മളെ കണ്ടാലോ സ്റ്റോർ ചെയ്ത് നെല്ലിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പൈപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ചാട് ചെയ്യുന്നുണ്ട്. ഒക്കെയാണ് ഞങ്ങൾ ഫുള്ള് നെല്ല് മാത്രം ഫുള്ള് ഫുള്ള് പാടത്ത് തന്നെ കിടക്കും. ഇനി അത് വന്നിട്ട് കെട്ടാക്കി കൊണ്ടുപോകണം പണി ഉണ്ടാവാൻ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലോഡ് ട്രാക്ടർ സാധനം തന്നെ ഏതായാലും ഒരു സംഭവം കിട്ടില്ല സംഭവം തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട ആൾക്കാരെ നയിക്കുന്നതും കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ കാണണം. ഓക്കെ താങ്ക് യു.